നമസ്കാരം. ഇന്ന് ദേശീയ വിനോദസഞ്ചാര ദിനം. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന് പ്രഥമ സ്ഥാനമാണുള്ളത്. കേരളത്തിൻ്റെ സാമ്പത്തിക തൊഴിൽ മേഖലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ സമസ്ത വികസനത്തിനും വിനോദസഞ്ചാര മേഖല നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിനോദസഞ്ചാര മേഖലയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ സംസ്ഥാന വിനോദസഞ്ചാര സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. കേരളം വിനോദസഞ്ചാര മേഖലയിൽ കുതിച്ച് മുന്നേറുകയാണ്. ഈ വിനോദസഞ്ചാര ദിനത്തിൽ കൊറോണ പോലെയുള്ള രോഗങ്ങൾ കാരണം കേരളത്തിന് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒട്ടേറെ വികസന പദ്ധതികളുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ചുള്ള മന്ത്രിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസം തന്നെ ഇത്തരമൊരു ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്ത ദൂരദർശനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനമാണ്. ലോകത്തെവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് വിനോദസഞ്ചാരം മാറിയ കാലമാണ്. ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര മേഖല വലിയ പ്രയോജനമാണ് ചെയ്യുന്നത്. ആ ഒരു ബോധം ജനങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട് ഈ ദിനം നമ്മെ പലപ്പോഴും സഹായിക്കാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ നമ്മുടെ ജി ഡി പിയുടെ ഏതാണ്ടൊരു 10% മേൽ വിനോദസഞ്ചാര മേഖലയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 45,000 crore വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമായത്. ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കുറച്ചൊരു പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് COVID-19 ഒരു പശ്ചാത്തലത്തിൽ ലോകമാകെ വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകളില്ലാതായിപ്പോയി. യഥാർത്ഥത്തിൽ ഏത് ദുരിതങ്ങളും ദുരന്തങ്ങളും വന്നാലും അത് ആദ്യം ബാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ഇപ്പോൾ 18 പ്രകൃതിക്ഷോഭം, 18 മഹാപ്രളയം, 19 പ്രകൃതിക്ഷോഭം, ഇതിനിടയ്ക്ക് നീപ്പ വൈറസ് വന്നപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമായി ആണത് ഒതുങ്ങി നിന്നതെങ്കിലും അതിന് കിട്ടിയ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റിലേക്ക് ആളുകൾ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ. അപ്പോൾ നീപ്പ വൈറസിൻ്റെ കാര്യത്തിൽ, ഈ ഓഖി ഉണ്ടായ സന്ദർഭത്തിൽ, ഇപ്പോൾ ഏറ്റവും അവസാനിത COVID-19 പശ്ചാത്തലത്തിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രയാസമാണ് വിനോദസഞ്ചാര മേഖല നേരിടുന്നത്. പക്ഷേ പ്രതിസന്ധികളെ മറികടക്കുന്നതിനായിട്ട് നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ ജില്ലയുടെയും പ്രത്യേകത കണക്കാക്കിയാണ് വിനോദസഞ്ചാര മേഖലയിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികൾ? നമ്മുടെ ഈ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ അവസരങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ 18 മഹാപ്രളയം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വരില്ലെന്ന് പ്രതീക്ഷിച്ച രാജ്യങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുകയുണ്ടായി. പക്ഷേ 19 അവസാനം ഈ 20 കോവിഡ് ആരംഭിക്കുന്ന കാലത്തെ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്തെന്ന് വെച്ചാൽ, ഈ രംഗത്തെ പ്രഗത്ഭമതികളായിട്ടുള്ള ബിസിനസ്സുകാർ, ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഗവൺമെൻറ്റും സ്വകാര്യ സംരംഭകരും സംയുക്തമായിട്ട് സമ്മേളിക്കുന്ന ഒരിടമാണ് വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത്. സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സ്വകാര്യ സംരംഭകർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ വ്യത്യാസമാണ്. അപ്പോൾ ദീർഘകാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ച സ്വകാര്യ സംരംഭകരുടെ നേതൃനിര ഒരു മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 50 കേരളത്തിലെ ചരിത്രത്തിലെ അവിശ്വസനീയമായിട്ടുള്ള വളർച്ച വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടായ ഒരു 5-6 19 രണ്ടാം പാദമെന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബർ അവസാനിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ വലിയ വളർച്ച വിനോദസഞ്ചാര മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ കോവിഡ് വന്നത്. പക്ഷേ കോവിഡിൻ്റെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്കൊരു പോളിസിയുണ്ട്, കേരളമാകെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏത് പ്രദേശവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആകെ വിനോദസഞ്ചാരത്തിൻ്റെതായിട്ടുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 17 മുതൽ 16 ഗവൺമെൻറ് വന്നെങ്കിലും 17 പോളിസി അംഗീകരിച്ചിട്ട് അതിനുശേഷമുള്ള ഈ 2021 ഇപ്പോൾ 2021 വരെയുള്ള സ്ഥിതി പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്.
അപ്പോൾ ആ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ അവധി കൊടുത്തില്ല. ആദ്യഘട്ടത്തിൽ ഈ ലോക്ക്ഡൗണും അങ്ങനെ കണ്ടെയ്ൻമെൻറ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചെങ്കിലും ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ കിട്ടാവുന്ന സോഴ്സസെല്ലാം ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, താങ്കളും തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള മാറ്റം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ വേളിയിലെ ടൂറിസ്റ്റ് വില്ലേജ് ഇന്നിപ്പോൾ അവിടെ ചെന്നാൽ ആയിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 9 കോടിയിൽ പരമ ഉൾപ്പെടെ ചെലവഴിച്ച ഒരു കുട്ടി ട്രെയിന്, ഒരു കുഞ്ഞ് ട്രെയിനുമൊക്കെ സർവീസൊക്കെ നടത്തുകയാണ്. അത് കാണാൻ തന്നെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു 65 കോടി രൂപയുടെ വികസന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. 1-2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാളെ, അതെ, 26-ാം തീയതി, ജനുവരി 26-ന് നാളെ അവിടെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് നമ്മൾ നാളെ ഓപ്പൺ ചെയ്യുകയാണ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കെട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഫ്ലോട്ടിംഗ് സ്റ്റേജാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. ഒരു നൃത്തത്തോടു കൂടിയിട്ടാണ് ആ ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശംഖുമുഖത്ത് എന്നാൽ അവിടെ നല്ല തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോവളത്ത് ഈ കടലിൻ്റെ കയറ്റം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിച്ചാൽ ബാക്കി സ്ഥലങ്ങളിലെ വികസന പ്രവർത്തനം നടക്കുകയാണ്. അതുപോലെ വർക്കല ബീച്ച്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ നോക്കി, ഇപ്പോൾ നമ്മൾ കാണും നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഡിജിറ്റൽ, അത് ഡിജിറ്റൽ മ്യൂസിയം വരുന്നുണ്ട്. കനകക്കുന്ന് കൊട്ടാരത്തിൽ ഡിജിറ്റൽ മ്യൂസിയം വരുന്നുണ്ട്. മടവൂർ പാറ, ഞാനതാ ഓർമ്മിച്ചത്, മടവൂർ പാറ വലിയ ഒരു 2000-3000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ആ ഗുഹാക്ഷേത്രത്തിന് ബുദ്ധമത കാലത്ത് നിർമ്മിച്ച ഗുഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മടവൂർ പാറ ഇന്നൊരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്തു, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. പൊന്മുടിയിലുള്ള വൻതോതിൽ വികസന പ്രവർത്തനങ്ങൾ പൊന്മുടിയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് ക്രാഫ്റ്റ് വില്ലേജ്. അത്തരത്തിലൊരാശയം മുന്നോട്ട് കൊണ്ടുവരാനും അങ്ങനെ ക്രാഫ്റ്റ് വില്ലേജ് എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ പരമ്പരാഗത തൊഴിലാളികളെയും കലാകാരന്മാരെയും ഒക്കെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ആശയം മുൻനിർത്തി കൊണ്ടുവന്ന ക്രാഫ്റ്റ് വില്ലേജിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ആക്ച്വലി അത് നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് അന്ന് വിനോദസഞ്ചാര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പ്രിയങ്കരനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരാശയമായിരുന്നു ക്രാഫ്റ്റ് വില്ലേജുകൾ. എന്നുവെച്ചാൽ ഈ പറഞ്ഞ കരകൗശല ഉൽപ്പന്നങ്ങൾ അതിൻ്റെ നിർമ്മാണ രംഗത്തിരിക്കുന്നതായിട്ടുള്ള കലാകാരന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതി സഞ്ചാരികൾക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക, അപ്പോൾ നിർമ്മാണത്തിൽ തന്നെ അവരെ പങ്കാളികളാക്കുക, അങ്ങനെ ആ രൂപത്തിലുള്ള വലിയ ആശയത്തോടു കൂടിയാണ് 2 സ്ഥലത്ത് ഈ ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത്. ഇവിടെ ഏതാണ്ടൊരു 8.5-9 ഏക്കറോളം വരുന്ന സ്ഥലം വെള്ളാറിലും, അതുപോലെ ഇരിങ്ങലിലും 2 സ്ഥലങ്ങളിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇരിങ്ങലിൽ സർഗാലയ എന്നുള്ള പേരിലാണ് അത് ആരംഭിക്കുന്നതിന് തീരുമാനിച്ചത്. സർഗാലയ എന്നുള്ള പേരിൽ USCCS അതിൻ്റെ നിർമ്മാണ ചുമതല കിട്ടിയത്. അവർ ഓണസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലും ലോകത്തും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ USCCS അവർ വളരെ മനോഹരമായിട്ട് ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടാക്കി. ആ ക്രാഫ്റ്റ് വില്ലേജ് കാണാനുള്ള അവസരം എനിക്ക് വന്നു. ഇത് ഇവിടെയും ക്രാഫ്റ്റ് വില്ലേജിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോഴും തുടങ്ങി. പക്ഷെ കുറച്ച് ആ ഗവൺമെൻറ് പോയതോടുകൂടി ഇവിടെ നിർമ്മാണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്ന ആളുകൾക്ക് അത് പിന്നെ സഹായിക്കാതെയും അത് ആ നിർമ്മാണങ്ങളെ ഇല്ലാതാക്കി ഗവൺമെൻറ്. പിന്നീട് വന്ന ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ആ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തില്ല. കാരണം അവർക്ക് വർക്ക് ചെയ്തവർക്ക് പൈസ കൊടുക്കാതിരിക്കുക, അതിനി വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ അത് നിന്നുപോയി, പൂർണ്ണമായിട്ടും നിന്നുപോയി. ഇന്നത്തെ നിലയിൽ ഈ ക്രാഫ്റ്റ് വില്ലേജിലെ വിദേശികൾ വന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ നൂതനമായ ഒരു ആവശ്യം, വിദേശികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കല പഠിക്കുക, സംസ്കാരം പഠിക്കുക, നമ്മുടെ ആഹാര രീതികൾ നുകരുക, അതാണ് അവരുടെ ഒരു ഉദ്ദേശം. എങ്ങനെയാണ് അവർക്ക് ഈ ഇതിലൊക്കെ പങ്കാളികളാകാൻ കഴിയുന്നത്? അല്ല, അവിടെ ഇവിടെ ഏതാണ്ട് 20 കോടി രൂപ ഇപ്പോൾ ചെലവഴിച്ചിട്ടാണ് ഈ ക്രാഫ്റ്റ് വില്ലേജ് ഒരുങ്ങിയിരിക്കുന്നത്. വളരെ മനോഹരമാണ്, ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ട്, ആ ഓരോ സ്റ്റുഡിയോയിലും ക്രാഫ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആ ക്രാഫ്റ്റിൽ പങ്കാളിയാകാൻ കഴിയും. ഇപ്പോൾ സഞ്ചാരി ചെല്ലുമ്പോഴത്തേക്കും ഒരു ഒരു ശില ഒരു 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 എന്താ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയാണ്. ആ വിഗ്രഹം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ വിഗ്രഹം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, കുറച്ച് നേരം നോക്കി നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ വിവിധങ്ങളായിട്ടുള്ള എന്നുവെച്ചാൽ ഈ വിവിധ സ്റ്റുഡിയോകൾ സന്ദർശിക്കുന്നതിലൂടെ അവിടെ നടക്കുന്നതായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ ഭാഗഭാക്കാകാനും വേണ്ടി വന്നാൽ
ഒന്ന് ഒരു കൈ നോക്കാനും അതിൻ്റെ നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാനും ഒക്കെ കഴിയുന്നത്. പിന്നെ അവിടെ നിന്ന് ആ നിലയ്ക്ക് തന്നെ വില സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ആ ക്രാഫ്റ്റ് വില്ലേജ് ഗംഭീരമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത്. ഒരു കോളുണ്ട്. ഓക്കെ. ഹലോ 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 ഹലോ. ആ പേര് പറയാമോ? എവിടുന്നാ വിളിക്കുന്നേ? ബഹുമാനായ നമ്മുടെ മന്ത്രിയുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചോളൂ. അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ദയവായി ആ ടി വിയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിനോട് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ആ ശാസ്താംകോട്ടയിലേക്ക്. ആ ചോദിച്ചോളൂ. ഹലോ ഹലോ. ആ കേൾക്കാം കേൾക്കാം. അദ്ദേഹത്തോട് ശാസ്താംകോട്ട ലേക്കില് ബാക്കി പറഞ്ഞില്ല. അത് പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഹൗസ് ബോട്ട് എവിടെയും തുടങ്ങാവുന്ന ഒന്നല്ല. എന്നാലും ആ ലേക്ക് ഹൗസ് ബോട്ട് തുടങ്ങുന്നതിന്, ഹൗസ് ബോട്ടിന്റെ പ്രവർത്തനം നടത്തുന്നതിന് പറ്റുന്നതാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് ആലോചിക്കാവുന്നതാണ്. വിളിച്ചതിന് വളരെയേറെ നന്ദി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും പഠിക്കുവാനാണ് വിദേശ സഞ്ചാരികളായാലും ആഭ്യന്തര സഞ്ചാരികളായാലും ഇവിടെ എത്തുന്നത്. അങ്ങനെയുള്ള വിനോദസഞ്ചാരികളെ ഏറ്റെടുക്കുന്നതിനായി ഇപ്പോൾ ഗവൺമെൻറ്, ഇത് വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല, നമ്മളെ ഇവിടെ വരുന്നവരെ അതിഥികളായി സ്വീകരിക്കുന്ന തരത്തിൽ ജനങ്ങളെ കൂടി മാറ്റിയെടുക്കുവാനായി പെപ്പർ ടൂറിസം സർക്കാർ കൊണ്ടുവന്ന് എന്താണ് അങ്ങനെ ഒരു ആശയം നടപ്പാക്കുന്നതിനുള്ള കാരണം? അല്ല, ഈ വിനോദസഞ്ചാരത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള പഴയ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. ഒരു ലെഷർ ടൂറിസം എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ വിനോദസഞ്ചാര മേഖലയെ കണ്ടിട്ടുള്ളത്. അത് ഈ കോവളത്ത് കുറച്ച് ദിവസം വന്ന് രണ്ട് മൂന്ന് ദിവസം കോവളത്ത് താമസിക്കുക, പിന്നെ ചിലപ്പോൾ ഒന്നൊരു ഹൗസ് ബോട്ടിൽ ഒരു ദിവസത്തെ ഒരു യാത്ര, കൊച്ചിയിലെ ചില നഗരങ്ങൾ, കൊച്ചി നഗരമൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കായലൊക്കെ കായൽ തീരമൊക്കെ അത് ആസ്വദിച്ച് വിനോദസഞ്ചാരികൾ മടങ്ങി പോകുന്നതാണ് ആ രീതി എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ വിനോദ സഞ്ചാര നയം രൂപപ്പെടുത്തിയപ്പോൾ നമ്മുടെ വിനോദസഞ്ചാര നയത്തിൻ്റെ കാതലായിട്ട് ഞങ്ങൾ മാറ്റിയെടുത്തത് പ്രദേശവാസികൾക്ക് എന്ത് പ്രയോജനമാണ് ഈ വിനോദസഞ്ചാരം കൊണ്ട് ലഭ്യമാകുക എന്നുള്ളതാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഹോട്ടലുകൾ, വലിയ റിസോർട്ടുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ മാത്രമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല പ്രവർത്തിച്ചാൽ പോരാ, മറിച്ച് നമ്മുടെ നാട്ടുമ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്കിതിൻ്റെ ഗുണം ലഭ്യമാകണമെന്നുള്ള നിലയിലാണ് നമ്മൾ ആർടി മിഷൻ തന്നെ രൂപീകരിച്ചത്. 2017 നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർടി മിഷൻ രൂപീകരിച്ചു. രൂപേഷ് കുമാർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരാളെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് നിശ്ചയിച്ചു. ജില്ലാതലത്തിൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ നിശ്ചയിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ ഏതാണ്ട് 100,000+ വരുന്നതായിട്ടുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ആർടി മിഷൻ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ, അവരുടെ ഗ്രാമസഭകൾ കൂടുക, അവരോട് എന്ത് തരം വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് നമുക്ക് ഈ ഗ്രാമത്തിനകത്ത് നടത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ള ചർച്ച ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു വിനോദസഞ്ചാര പ്രവർത്തനത്തിന് രൂപം കൊടുക്കുക. ഇപ്പോൾ കുമരകം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, വൈക്കം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയൊക്കെ എന്താ വെച്ചാൽ എല്ലാ വീട്ടിലെയും ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, ആ പരിസരത്തുള്ള എല്ലാ ഹോട്ടലുകൾക്കും കൊടുക്കുന്നത് അവരായിരിക്കും. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ ജൈവവളം ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ഈ ആ പ്രദേശത്തെ വീട്ടമ്മമാരുണ്ടാക്കുന്ന പച്ചക്കറിയാണ് അവിടുത്തെ ഹോട്ടലുകളിൽ മേടിക്കുക. ആ പ്രദേശത്ത് തിരുവാതിരക്കളി സംഘം, അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പന കളി സംഘം, അത് അല്ല വേറൊരു പ്രദേശത്ത് ഒരു ഭരതനാട്യത്തിൻ്റെതായിട്ടുള്ള കൂട്ടർ, അങ്ങനെ ഇങ്ങനെ പല പാട്ട് പാടുന്ന കുട്ടികൾ, അങ്ങനെ അവരെല്ലാം പരിശീലിപ്പിച്ചെടുക്കുക. ഇവരായിരിക്കും അവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ നടക്കുന്നതായിട്ടുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഈ രൂപത്തിലാണ് നമ്മുടെ ആ പ്രദേശത്തിൻ്റെ അവിടെ നിന്നുള്ള മത്സ്യം അവർ തന്നെ പിടിക്കുന്നതായിട്ടുള്ള മത്സ്യം കൊടുക്കും, പിന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഓലമെടയുന്നത് കാണിച്ചു കൊടുക്കും, പിന്നെ എങ്ങനെയാണ് കയറ് വിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും, കയറ് വിരിക്കാനായിട്ട് അവർക്ക് കുറച്ച് സൗകര്യം കൊടുക്കും. ഇങ്ങനെയൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആവുകയും
അവർക്കെല്ലാം ചെറിയ വരുമാനം, എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ചെറിയ വരുമാനമെങ്കിലും കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നയം അംഗീകരിച്ച് നടപ്പിലാക്കാനായിട്ട് സാധിച്ചതിൻ്റെ ഗുണം ഇന്ന് വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ട്. അതെ, റെസ്പോൺസിബിൾ ടൂറിസവും പെപ്പർ ടൂറിസവും പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സംസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശുചിത്വമുള്ള ശുചിമുറികൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ഗ്രീൻ ടൂറിസവും അതുപോലെ തന്നെ പിന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള ശുചിത്വമുറികൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യകത എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടതാണ് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ സംസ്ഥാനത്തുടനീളം ടൂറിസം സെൻറ്റേഴ്സിൽ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത്. അത് ആ നിലയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ടൂറിസം കേന്ദ്രങ്ങൾക്കും എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുക. പിന്നെ ലോക നിലവാരമുള്ള ടോയ്ലറ്റുകൾ വളരെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ഇങ്ങനെ തയ്യാറാക്കി അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നു വരികയാണ്. പിന്നെ എന്താ, നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കും ഇത് പ്രാപ്യമാക്കുന്നതിന് സഹായകരമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബാരിയർ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. 100 കേന്ദ്രങ്ങൾ ഇന്നിപ്പോൾ ബാരിയർ ഫ്രീ ആക്കിയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ടൂറിസം രംഗത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കായലുകൾ, നദികൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും ആകർഷണീയമായ ടൂറിസം കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ളവയെ കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയ ടൂറിസം പദ്ധതിക്കും സർക്കാർ രൂപം നൽകിയിരിക്കുന്നു. എത്ര ബഹുതായ പദ്ധതിയാണത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് കോവളവും പിന്നെ കുറച്ച് ആലപ്പുഴയും അത് കഴിഞ്ഞാൽ കൊച്ചിയും എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ പരിമിതപ്പെട്ട ഒന്നായിരുന്നു. കേരളമാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഡെവലപ്പ് ചെയ്യുന്നുള്ള നിലയിലാണ് ഈ ഗവൺമെൻറ് ആലോചിച്ചതും മലബാറിൻ്റെ ടൂറിസം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിലുള്ള ആലോചനകൾ നടത്തി. മലബാർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ്. മലബാറിൻ്റെ സംസ്കാരം സവിശേഷമാണ്. മലബാറിൻ്റെ ഭക്ഷണ രീതി പ്രത്യേകതയുള്ളതാണ്. മലബാറിൻ്റെ കലകൾ, അതുപോലെ തന്നെ മറ്റു വിനോദങ്ങൾ, അവിടുത്തെ ക്ഷേത്രങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഈ തെയ്യം, തിറ തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള സംഗതികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ടൂറിസം ആകർഷണങ്ങളാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു വിപുലമായിട്ടുള്ള പദ്ധതിക്ക് മലബാറിൽ നമ്മൾ 350 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 8 നദികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 100 കിലോമീറ്ററിലധികം വരുന്നതായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണിത്. അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ നദിയോട് ചേർന്നൊക്കെ തന്നെ ബോട്ട് ജെട്ടികളൊക്കെ സ്ഥാപിക്കുക, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എയ്ഡ് കൂടെ ഇക്കാര്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടിയിട്ടുണ്ട്. ചെറിയ സഹായം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന 1-2 വർഷക്കാലം വേണ്ടി വരും ആ പദ്ധതി ഒരു പൂർണ്ണ തോതിൽ എത്തിച്ചേരാൻ. ഈ 350 കോടി രൂപയും ചെലവഴിച്ച് ആ നിലയിൽ പദ്ധതി പൂർണ്ണ രൂപത്തിൽ എത്തിച്ചേരാൻ 1 വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിൽഗ്രീം ടൂറിസം അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കുന്ന ഒന്നാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, ആരാധനാലയങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ പദ്ധതിയാണ് സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിൽഗ്രീം ടൂറിസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്? നമ്മൾ കേരളത്തിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള സഞ്ചാരികളിൽ ഒരു വലിയ വിഭാഗം പിൽഗ്രീം ടൂറിസ്റ്റുകളാണ്. അവർ വരുന്നത് ആരാധനാലയങ്ങളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂരിൽ വരുന്ന ആളുകൾ, ശബരിമലയിൽ വരുന്നവർ, പ്രധാനപ്പെട്ട വടക്കൻ മലബാറിൽ തന്നെയുള്ള ചില പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലേക്ക്, ഇങ്ങനെ 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ആളുകളാണ് ഈ പിൽഗ്രീംസായിട്ട് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പലപ്പോഴും ഈ ക്ഷേത്രങ്ങൾക്കും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൂടെ മാത്രമാണ് കൂടുതൽ ആളുകളെ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കുക. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തത്വമസി എന്നുള്ള പേരിലുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിച്ചത്. അത് പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ആരാധനാലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിൾ,
അവിടെ ഏതാണ്ട് 100 കോടിയുടെ ഒരു പ്രോജക്റ്റാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതൊരു സെൻട്രൽ പ്രോജക്റ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ബാക്കി എല്ലാ പ്രദേശങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വള്ളംകളി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദേശ ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ്. അത് വളരെ വിപുലമായി നടത്തുവാനും അത് വളരെ ഒരു മൺസൂൺ സീസണിൽ തന്നെ അതൊരു ഉത്സവമാക്കി മാറ്റുവാൻ സർക്കാർ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു എന്താ കേരളത്തിന് കേരളത്തെ കുറിച്ച് കാണിക്കുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്ന പോലെ തന്നെ ഒരു വള്ളവും കാണിക്കും, നിശ്ചയമായിട്ടും കാണിക്കും. അത് നമ്മുടെ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഭാഗമാണ്. വർഷങ്ങളായിട്ട് ഒത്തിരി വള്ളംകളി മത്സരങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി അതിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെഹ്റു ട്രോഫി മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നടക്കുന്ന നാടിൻ്റെ നാനാഭാഗത്തും വിവിധ നദികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായിട്ടുള്ള ഇത്തരം വള്ളംകളി മത്സരങ്ങൾക്ക് ഒരു ഏകോപനം നൽകി ഒരു ലീഗ് അടിസ്ഥാനത്തിൽ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ച് നമുക്ക് ഒരു ബോട്ട് ലീഗ് സംഘടിപ്പിച്ചാൽ എന്ത് എന്നുള്ള ഒരു ആലോചനയാണ് യഥാർത്ഥത്തിൽ ഈ മൺസൂൺ കാലത്ത് വള്ളംകളി മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ട് ലീഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം നടത്തിയ മത്സരം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൻ്റെ ടൂറിസത്തെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. പിന്നീടിപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ അത് ഇപ്രാവശ്യം വേണം തീരുമാനിച്ചത്. അടുത്ത വർഷത്തേക്ക് ബഡ്ജറ്റിൽ 20 കോടി രൂപ ബോട്ട് ലീഗിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. വലിയ തോതിലാണ് അതിൻ്റെ എന്താ അത് വലിയൊരു മാർക്കറ്റിങ്ങായിട്ട് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങായിട്ട് ഈ ബോട്ട് ലീഗ് മാറുകയുണ്ടായി എന്നുള്ളതാണ്. നമുക്കൊരു കോള് കൊണ്ടുണ്ട്. ഹലോ 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 ആ പേര് പറയാമോ? ഹരിദാസ്. ഹരിദാസ് എവിടെ നിന്ന് വിളിക്കുന്നു? ഇരിങ്ങാലക്കുട. ബഹുമാനനായ നമ്മുടെ മന്ത്രിയുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ചോദ്യം ചോദിച്ചോളൂ. സാർ, ഞാൻ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ഒരു യൂണിറ്റ് അംഗം കൂടിയാണ്. ഞാൻ രൂപേഷ് സാറിന്റെ കീഴിൽ ഞാൻ കുറെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാൻ സാറിന് ഒരു പ്രാവശ്യം കുമരകത്ത് വെച്ചിട്ട് ഞാൻ നിർമ്മിച്ച ഒരു ബാംബുവിലെ കഥകളി ശില്പം മൊമെന്റം പറയാൻ പറ്റിയിട്ടുണ്ട് സാറിന്. അപ്പൊ എനിക്ക് ഈ പാവക്കഥകളി കയ്യുറ വിഭാഗത്തിലുള്ള പാവക്കഥകളി കലാരൂപത്തിന് ഉത്തരവാദിത്ത ടൂറിസം മിഷനിലെ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് അവസരങ്ങൾ വളരെ വളരെ തുച്ഛമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയിട്ടില്ല എന്നെ പറയാം. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഈ കേരളത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് പാവക്കഥകളി എന്നുള്ള കലാരൂപം. അതിന് വേണ്ട ഒരു പരിഗണന ടൂറിസം മിഷന്റെ ടൂറിസത്തിലൂടെ നമുക്ക് ലഭിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് സാർ. നിശ്ചയമായിട്ടും ഹരിദാസിന് ഈ പാവ കളി അത് ടൂറിസ്റ്റുകളെ നല്ല തോതിൽ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും നിന്നുപോയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ വ്യവസായം തന്നെ പൊതുവെ ഡള്ളായല്ലോ. നമ്മുടെ ഹോട്ടലുകൾ തുറക്കുന്നില്ല, റിസോർട്ടുകൾ തുറക്കുന്നില്ല, വിദേശ സഞ്ചാരികൾ വരുന്നില്ല, രാജ്യത്തിനകത്തുള്ള സഞ്ചാരികൾ തന്നെ ഇപ്പോൾ വീണ്ടും ജീവിതം ഒന്ന് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോഴേക്ക് വീണ്ടും വിദേശ സഞ്ചാരികളും സ്വദേശികളായിട്ടുള്ള സഞ്ചാരികളും അടക്കം ധാരാളം പേര് നാട്ടിൽ വരും. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ നമ്മുടെ അതിഥികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഒരു ചെറിയ വരുമാനം നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉത്തരവാദിത്ത ടൂറിസം മിഷനിലെ രൂപേഷ് സാറിൻ്റെ ആക്ടിവിറ്റീസ് വളരെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് വളരെ ഒരു പ്രചോദനവും ഒരു സഹായം കൂടിയാണ് സാർ. അത് പ്രത്യേകം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിശ്ചയമായിട്ടും നമുക്ക് രൂപേഷിന് ഒരു ചെറിയ എന്താ ഒരു കയ്യടി കൊടുത്തേക്കാം. ഓക്കെ, വിളിച്ചതിന് വളരെയേറെ നന്ദി. നമ്മുടെ മലനാടുകൾ
മൂന്നാർ പോലെയുള്ള മലനാട് പച്ച പുതച്ച നമ്മുടെ മലകളും ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും ഒക്കെ ആസ്വദിക്കാൻ എത്തുന്ന ടൂറിസ്റ്റുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ ടൂറിസം പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രത്യേകമായി മലനാടിനെ പരിഗണിച്ചുകൊണ്ടുള്ള എന്തൊക്കെ പദ്ധതികളാണ് സ്വീകരിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഗ്രീൻ കാർപ്പറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ പദ്ധതി ഓരോ ടൂറിസ്റ്റ് സീസണ് മുമ്പും എല്ലാ വർഷവും അങ്ങനെയായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് സീസണ് മുമ്പ് അങ്ങനെ പറയാനില്ലല്ലോ. ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഗ്രീൻ കാർപ്പറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ശുചീകരിക്കുക എന്ന് പറയുന്നത് അത് സഞ്ചാരികളുടെ ഒരു പറദീസയാക്കി മാറ്റുന്നതിന് സഹായകരം, അവർക്ക് ഒരു വിഷമമുണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്ത് അത് നടപ്പിലാക്കുമായിരുന്നു. അത് മലയോരമെന്നോ അല്ലെങ്കിൽ തീരദേശമെന്നോ കായലോരമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. മലയോരത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ കർശനമായിട്ടും ഇപ്പോൾ പൊന്മുടിയിലാകട്ടെ അല്ലെങ്കിൽ മൂന്നാറിലാകട്ടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഹിൽ സ്റ്റേഷൻസിലൊന്നും തന്നെ ഈ ഗ്രീൻ കാർപ്പറ്റിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ടൂറിസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും അംഗീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാറില്ല. അതിൽ കർക്കശം പുലർത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ, പല ഭാഷകൾ പറയുന്നവർ, അവർക്കെല്ലാം തന്നെ പല ജീവിത ശൈലിയിലുള്ളവർ, അവർക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഗൈഡുകൾ, അവർക്ക് ആവശ്യമായ സഹായം ചെല്ലുന്നതിനുള്ള സംവിധാനം, കൃത്യമായി അവർക്കുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം, ഇതൊക്കെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗൈഡുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകൃതമായിട്ടുള്ള ഗൈഡുകളുണ്ട്. കൂടുതലും അംഗീകാരമില്ലാത്ത ഗൈഡുകളാണ് പ്രവർത്തിക്കുന്നത്. അംഗീകൃത ഗൈഡുകൾക്ക് വേണ്ട പരിശീലനവും മറ്റുമെല്ലാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കിഡ്സ് അത്തരത്തിലുള്ള ചില പരിപാടികൾ നടത്തുന്നുണ്ട്, അവർക്ക് നല്ല പരിശീലനം കൊടുക്കാറുണ്ട്. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം, സാംസ്കാരികമായിട്ടുള്ള പൈതൃകം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കല സാഹിത്യം, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള അറിവ് പകർന്നു നൽകുന്നതിന് പറ്റുന്ന തരത്തിലുള്ള പഠന ക്ലാസ്സുകളിലൂടെയാണ് അവർ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ പൈതൃകങ്ങളുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലെയും തിരുവിതാംകൂർ പൈതൃക ടൂറിസം, അതുപോലെ ആലപ്പുഴയ്ക്ക്, കണ്ണൂരിന്, കാസർഗോഡിനൊക്കെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസം പാക്കേജ് തന്നെ സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു. ആ പൈതൃകവും ടൂറിസവും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കും? നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരവും നമ്മുടെ പൈതൃകവും സഞ്ചാരികളെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല പൈതൃക പദ്ധതികളും നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മൂസിരിസ് പ്രോജക്റ്റ്, അത് ഇടക്കാലത്ത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കുറച്ചൊന്നും അവർ എന്താ ഒന്ന് സജീവമാക്കാനായിട്ട് തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് മുസിരിസ് പ്രോജക്റ്റ് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പൈതൃക പദ്ധതിയാണ്. പിന്നെ ആലപ്പുഴ, ആലപ്പുഴയുടെ പഴയ ചരിത്രം, സംസ്കാരം, പൈതൃകം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആലപ്പുഴ പൈതൃക പദ്ധതി, നേരത്തെ തന്നെ കൊടിയേരി ടൂറിസം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് നടപ്പിലാക്കി തുടങ്ങിയ തലശ്ശേരി പൈതൃക പദ്ധതി, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ പൈതൃക പദ്ധതിക്ക് വയനാട് വരെ ദൈർഘ്യമുള്ള, എന്നുവെച്ചാൽ പഴശ്ശിയുടെ ആ സ്ഥാനം വരെ, പഴയകാലത്തെ ബ്രിട്ടീഷ് ആ വാഴ്ച അതിനെതിരായി നടന്നതായിട്ടുള്ള പോരാട്ടങ്ങൾ അതെല്ലാം കൂടെ വരുന്ന തരത്തിലുള്ള പദ്ധതി ഞങ്ങൾ വിവരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവിതാംകൂർ പൈതൃക പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര ആകർഷണങ്ങളാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിലെ പൈതൃക കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ. ആ പൈതൃക കെട്ടിടങ്ങളുടെ ഈ വികസനവും അവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് എന്നുള്ള നിലയിലാണ് തിരുവിതാംകൂർ പൈതൃക പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഏതാണ്ട് ഒരു 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. വളരെ ലോകപ്രശസ്തിയായിട്ടുള്ള ആഭാ നരയിൻ ലാംബ അസോസിയേറ്റ്സിനാണ് ഈ കൺസർവേഷൻ ആർക്കിടെക്റ്റായിട്ട് അവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 42 വരുന്നതായിട്ടുള്ള തിരുവനന്തപുരത്തെ വരുന്നതായിട്ടുള്ള പൈതൃക കെട്ടിടങ്ങൾ, നമുക്കറിയാമല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ കനകക്കുന്ന് കൊട്ടാരമാകട്ടെ, അതിൻ്റെ ഇപ്പുറത്ത് മ്യൂസിയം, പോലീസ് സ്റ്റേഷൻ, നമ്മുടെ എന്താ പബ്ലിക് ഓഫീസ്, CSI ചർച്ച്, അതിനോടനുബന്ധിച്ച മറ്റ് ഘട്ടങ്ങൾ,
നമ്മുടെ പബ്ലിക് ലൈബ്രറി, തൊട്ടടുത്ത് കാണുന്നതായിട്ടുള്ള ഫൈനാൻസ് കോളേജ്, പാളയം പള്ളി, അവിടുത്തെ മസ്ജിദ്, തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രം, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 42 പൈതൃക കെട്ടിടങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ്നിങ് ആണ് ആദ്യ ഘട്ടത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ഫേസിൽ ഘട്ടങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത തരത്തിലുള്ള പൈതൃക സംരക്ഷണ, ഈ കെട്ടിടങ്ങളുടെ സംരക്ഷണ പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിനോദസഞ്ചാര ദിനത്തിൻ്റെ തന്നെ ഉദ്ദേശം വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക, ഇത് സംബന്ധിച്ച് ശരിയായ അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നതാണ്. ഈ വിനോദസഞ്ചാര ദിനത്തിൽ വിനോദസഞ്ചാര വകുപ്പിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? എൻ്റെ കഴിഞ്ഞ 4.5 വർഷക്കാലം തികയുമ്പോഴുള്ള നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ വിനയത്തോടു കൂടി പറയട്ടെ. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ കാര്യമായിട്ട് സഹായിക്കുന്ന ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖല. നമുക്കിവിടെ രാസവ്യവസായങ്ങളൊന്നും ആരംഭിക്കാനൊന്നും സാധിക്കുകയില്ല, പിന്നെ വലിയ എന്താ പവർ പ്രോജക്റ്റ് ആരംഭിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശേഷം അതാണ്, പ്രത്യേകത അതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല വിനോദസഞ്ചാരത്തിൻ്റേതായിട്ടുള്ള മേഖലയാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടുത്തെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വിനോദസഞ്ചാരത്തെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരു സംശയമില്ല, നമ്മുടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല ഇന്നിപ്പോൾ 10% GDP കോൺട്രിബ്യൂഷനെങ്കിൽ 15% മാറ്റാൻ നമുക്ക് വരുന്ന 5 കൊണ്ട് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, വിനോദസഞ്ചാര മേഖല കേരളത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സർക്കാരിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആണ് വിനോദസഞ്ചാര മേഖലയുടെ വികസനം. നാം ഓരോരുത്തരും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ നമുക്ക് വിനോദസഞ്ചാര മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ കഴിയുമെന്ന വലിയ നിർദ്ദേശമാണ്, സന്ദേശമാണ് ബഹുമാന്യനായ മന്ത്രി നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് നന്ദി. നമസ്കാരം. നമസ്കാരം.